മലയാളത്തിൽ സേവ് ദ ഡേറ്റുകൾ എപ്പോഴും വൈറലാണ്. പല പല പരീക്ഷണങ്ങളാണ് പലരും നടത്തുന്നത്. ചിലത് വലിയ വിജയങ്ങളാകാറുണ്ട്, ചിലത് വലിയ അബദ്ധങ്ങളാകാറുണ്ട്. ഇപ്പോഴിതാ ഒരു ഹൊറർ സേവ് ദ ഡേറ്റ് കാണാം. പണ്ട് 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 ഒരു തന്ത്രികുമാരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ തന്ത്രികുമാരൻ ഇളവന്നൂർ മഠത്തിലേക്കൊരു യാത്ര പുറപ്പെട്ടു. എന്തിനാ? ഇളവന്നൂർ മഠത്തിനുണ്ടായ ഒരു ശാപം തീർക്കാൻ. യാത്രാ മധ്യേ കുമാരൻ ഒരാളെ കണ്ടുമുട്ടി. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ് ഇപ്പോൾ കണ്ട ഈ സേവ് ദി ഡേറ്റ് വീഡിയോ. ഒരു ഹൊറർ മൂഡ് ആദ്യമായി സേവ് ദി ഡേറ്റ് വീഡിയോകളിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നിൽ മറ്റാരുമല്ല കോട്ടയം ഉണ്ടക്കയത്തെ ആത്രേയ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയുടെ അമരക്കാരനായ ജിബിനാണ്. എന്താ ഇപ്പോൾ തോന്നുന്ന ഒരു ഫീലിംഗ്? എന്താ, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ തീമും ആൾക്കാർ ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത മിന്നൽ മുള്ളിയായിരുന്നു, അതും ഇതുപോലെ തന്നെ ഒത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ തീമും എടുത്തത് ഒത്തിരി വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു തീം ശരിക്കും സജസ്റ്റ് ചെയ്തത് അവരാണോ അതോ നിങ്ങൾ അങ്ങോട്ടൊരു ഇത് നിർദ്ദേശം വയ്ക്കുകയായിരുന്നു? ഞാൻ ഈ ഹൊറർ മൂവീസിൻ്റെ ഒരു വലിയൊരു ആരാധനയാണ്. പണ്ട് തൊട്ടേ ഈ നമ്മുടെ മലയാളത്തിലെ തന്നെ ഹൊറർ മൂവീസാണ് കൂടുതലും കാണുന്നത്. അത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ അവരെ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞായിരുന്നു ഇത് ഹൊറർ എടുത്താലൊന്നും. പക്ഷെ അന്നിപ്പം എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും നമുക്കൊരു പിടുത്തമില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഏകദേശം ഒന്ന് ഒരു ഇത് ഐഡിയ ഉണ്ട്. അങ്ങനെ ഞാൻ അവരോട് ജസ്റ്റ് ഹൊറർന്ന് ഒന്ന് പറഞ്ഞു നോക്കിയാണ്. അപ്പോൾ അവർ ആദ്യം തന്നെ ഇൻട്രസ്റ്റഡ് പറഞ്ഞു. പ്രഥമ ദൃഷ്ടിയാ തന്നെ കുമാരന് ആളെ പിടികിട്ടി കേട്ടോ. അത്യധികം സുന്ദരിയായ നീലിയെ കുമാരൻ അങ്ങ് നന്നേ ബോധിച്ചു. ഈ രാത്രിയിൽ തനിച്ചൊരു യാത്ര വേണ്ട. തൻ്റെ കൂടെ കൂടാൻ കുമാരൻ നീലിയെ അങ്ങ് നിർബന്ധിച്ചു. വേറെ കുറെ സേവ് ഡേറ്റിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയായിരുന്നു. അങ്ങനെ ഞങ്ങള് ഇത് ചെയ്യാന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൻ പറഞ്ഞ ഒരു ഡേറ്റില് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. അമ്മച്ചി കൂടാരം കുട്ടിക്കാരത്ത് അമ്മച്ചി കൂടാരത്തിൽ വെച്ചിട്ട് ഞങ്ങളിത് ഷൂട്ട് ചെയ്തു. അതിന്റെ പിന്നില് കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല പാടുപെട്ടു എടുക്കാൻ വേണ്ടിട്ടൊക്കെ ഞങ്ങളത് നല്ല രീതിയിൽ എടുത്തു. അത് ഇത്രയും വൈറലാവുന്നു. അങ്ങനെ ഇത് ഇത്രയേറെ വൈറലാക്കി തന്നൊരു ഷെയർ ചെയ്തവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കുമാരന്റെ കാൽക്കൽ വീണ് തന്നെ വെറുതെ വിടണമെന്ന് കരഞ്ഞു പറഞ്ഞു. അതോടെ കുമാരൻ നീലിയെ തന്റെ പത്നിയായി അങ്ങ് സ്വീകരിച്ചു. ഇതൊക്കെ വെറും കെട്ടുകഥയാണ്, സത്യം എന്താണെന്ന് ആർക്കറിയുക? ഒരു ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഒരു കണ്ടെത്തുക വെല്ലുവിളി ആയിരുന്നിരിക്കുമല്ലോ. നോർമലി ഇത്തരത്തിലൊരു മൂഡിലേക്ക് പോകണമെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ലൊക്കേഷൻ വേണമല്ലോ. എവിടെയാണ് ഇത് ഷൂട്ട് ചെയ്തെന്നൊക്കെ അറിയാൻ ഏതായാലും പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടോ? അമ്മച്ചിക്കൊട്ടാരം പീരുമേടിലടുത്താണ്. അവിടെ ഓൾമോസ്റ്റ് ഒരു 90% ഷൂട്ടിങ് അവിടെ തന്നെ ആയിരുന്നു. അത് അവിടുത്തെ ഒരു മൂഡെന്ന് പറഞ്ഞാൽ വേറൊരു ഒരു ആംബിയൻസ് ആണ്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ലക്കായിട്ട് തോന്നി. പിന്നെ പകൽ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തത് കൂടുതലും. പിന്നെ നൈറ്റ് ആക്കുമായിരുന്നു നമ്മൾ. പിന്നെ VFX കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഭയങ്കരമായിട്ട് ഇത് വൈറലായി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയപ്പോൾ എന്താ ശരിക്കും ഇപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് എന്താ ശരിക്കും? ഇതിൻ്റെ അകത്ത് ഞാൻ ഒത്തിരി വൈറലാവുമെന്ന ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. പക്ഷേ അതിൽ കൂടുതൽ എനിക്ക് ട്രോള് കിട്ടുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ട്രോളിനെക്കാട്ടിലും ഇത് കിട്ടിയത് നമുക്ക് ഇതിൻ്റെ അകത്ത് കമൻസ് വന്നേക്കുന്നത് ഇതിൻ്റെ മേക്കിംഗ് ഗംഭീരമാണെന്നൊരു റിവ്യൂ ഉണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഏതായാലും പുതിയ വൈറൽ വീഡിയോകളെല്ലാം തന്നെ ഉണ്ടാക്കാൻ പറ്റട്ടെ. ഇനി താങ്ക് യു. ഏതായാലും ആത്രേയ ജിബിൻ ഇപ്പോൾ സന്തോഷത്തിലാണ്. അതായത് ട്രോളുകൾ പ്രതീക്ഷിച്ചാണ് ഇത്തരത്തിലൊരു സേവ് ദി ഡേറ്റ് വീഡിയോയിലേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ വരുന്നത് അഭിനന്ദനം, അതുപോലെ തന്നെ കയ്യടികൾ, ഇതെല്ലാം തന്നെ നിറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നീലിയുടെയും തന്ത്രിയുടെയും സേവ് ദി ഡേറ്റ് വീഡിയോ ഇപ്പോൾ മുന്നോട്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൽ അഭിനയിച്ച അഖിൽ ആനന്ദ്, അതുപോലെ തന്നെ അർച്ചന, April 28 അവരുടെ വിവാഹം. ഏതായാലും അവർക്കും എല്ലാവിധ ആശംസകളോടെ. ജസ്റ്റ് മാത്യുവിനൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.